ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് 3 ആയില്ലേ? എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോണത്. ഇനി കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുന്നേ തന്നെ റമദാൻ മാസം തീരുകയും ചെയ്യും, പെരുന്നാളും ആകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാ റെസിപ്പീസ് നോക്കാം. ഇന്ന് ഞാൻ മുട്ട ബജ്ജി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. നമുക്ക് അതിനേക്ക് വേണ്ടത് മധുരമുള്ള ക്യാരറ്റ് നോക്കി തന്നെ എടുക്കണം. അത്യാവശ്യം വലിയ ക്യാരറ്റിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കും, അപ്പോൾ വലിയ ക്യാരറ്റ് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറിയ ക്യാരറ്റ് എടുക്കരുത്. ചെറിയ ക്യാരറ്റിൽ ചില സമയത്ത് മരുന്നിൻ്റെ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മധുരമുള്ള ഒരു വലിയ മീഡിയം ടൈപ്പൊക്കെ ക്യാരറ്റിൽ, അങ്ങനെ ആ മരുന്നിൻ്റെ ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയണേ. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഫസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കണം, എന്നിട്ട് വേണം വെള്ളം യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ ജ്യൂസാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഐസിൽ കുടിക്കാനായിരിക്കും നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെയാണ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇഞ്ചിയോ പിന്നെ പുതിനയുടെ ഇലയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ക്യാരറ്റിൻ്റെ നമ്മൾ ജ്യൂസ് എടുത്തെന്ന് പറഞ്ഞ് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് മാറാൻ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാ നാരങ്ങ വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൊരു കളറിന് ജസ്റ്റ് ഒരു കളറിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയില ചതച്ചിട്ട് മിൻറ്റ് ലീവ്സും ആഡ് ചെയ്യുക, അതൊക്കെ അപ്പോഴൊക്കെ ടേസ്റ്റ് മാറും. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ പല പല വേറെ രീതിയിലുള്ള വീഡിയോ ഞാൻ വേറെ കാണിക്കാം. പിന്നെ അതൊരു സിമ്പിൾ വേ നമുക്ക് കാണുമ്പോൾ ഒരു വെറൈറ്റി പോലെ അത്രേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് വൈസ് എല്ലാം സെയിം ഓക്കെ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനലാണ്. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അത് അത്രയും ആഡ് ചെയ്യാം. അപ്പം ഞാൻ അവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോഴും ഒരു വെറൈറ്റി പോലെ കുടിക്കാം, പക്ഷേ ടേസ്റ്റ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നല്ല കട്ടിക്ക് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എടുക്കണമെങ്കിൽ ഒരു നേരിയൊരു ക്യാരറ്റിൻ്റെ അതും മധുരം തന്നെയാണല്ലോ, അങ്ങനെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച കസേഴ്സ് ആയിരുന്നു, അത് 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്കിനി നേരെ ഫ്രിഡ്ജിൽ വെക്കാം, നോമ്പ് തുറക്കണ സമയമാകുമ്പോഴത്തേക്ക് എടുത്താൽ മതി. പിന്നെ അടുത്ത ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോണ സ്നാക്ക് പൊട്ടാറ്റോ വെച്ച ബജ്ജി ആയിരുന്നു കേട്ടോ, ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി. അപ്പോൾ ഇന്നെല്ലാം സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, കാരണം ഇന്ന് വെള്ളം ഇല്ലാത്ത ദിവസമാണ്, ആക്കി കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്നൊക്കെ കഴിയുമ്പോഴായിരിക്കും വെള്ളം വന്നത്, അപ്പോൾ നമുക്ക് അതുവരെ സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടെല്ലാം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നേരിയതായിട്ട് നേരിയ സ്ലൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് ഉപ്പിട്ട് കുറച്ച് നേരം ഉപ്പിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഉൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നേരിയതായിട്ട് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂൺ കടലപ്പൊടി, ഇതൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും എന്നാലും ഞാൻ പറയണേ. പിന്നെ ഒരു ചെറിയ സ്പൂണ് മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി ചില്ലി, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കായപ്പൊടി, ഇതെന്തായാലും മസ്റ്റായിട്ട് വേണം, അപ്പോഴേ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി സോഡാപ്പൊടി ഇടണമെങ്കിൽ നന്നായിട്ട് പൊന്തി വരും. ഞാൻ അവിടെ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബാറ്റർ നന്നായിട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലൂസ് വന്നാൽ കുറച്ച് ടൈറ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കണം. പിന്നെ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞു കൊടുത്ത് ആദ്യം മുട്ട ബജ്ജി പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർത്തു. എന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി നമ്മൾ ഉപ്പിട്ട് കുറച്ച് ഒരു 5 മിനിറ്റോളം വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൽ, സെയിം ബാറ്ററിൽ തന്നെ മുട്ട ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പൊതുവേ എനിക്ക് മുട്ട ബജ്ജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബജ്ജി ചെയ്യില്ലേ, അതാണ്ട് എനിക്ക് നല്ല ഇഷ്ടം. ഇത് പിന്നെ ഞാൻ ഓർത്ത് ഒറ്റ മാവി തന്നെ ഒറ്റ ബാറ്ററിൽ തന്നെ മുട്ട ബജ്ജി, പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ആ ഒരു ബജ്ജി ആവുമല്ലോ. നമ്മൾ വെള്ളം ഇല്ലാത്തത് കൊണ്ടും പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് ഓർത്തിട്ടുമാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതേ മുട്ട ബജ്ജി നമ്മുടെ പ്രിപ്പയർ ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിക്കെ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ 2 എണ്ണം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്താലും കുറേ ഉണ്ടാകുമല്ലോ.
നമ്മൾ സ്ലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അക്കു ഒന്നില്ല കേട്ടോ. പള്ളിയിൽ നിന്നാണ് നോമ്പ് തുറക്കണത്, രാത്രിയേ വരുള്ളൂ. ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ഇപ്പോൾ ആകെ ഒരു ദിവസമൊക്കെ നോമ്പ് തുറക്കാൻ ഉണ്ടാവും, ബാക്കി രണ്ട് ദിവസം ഇന്ന് ഞാൻ ഒറ്റക്ക് തന്നെയാണ് നോമ്പ് തുറക്കണത്. പിന്നെ നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ്. സിമ്പിളല്ലേ, ഒറ്റ ബാറ്ററിൽ തന്നെ നമുക്ക് രണ്ടും ആകുമ്പോഴത്തേക്കും സുഖമാണ്. അപ്പോഴേക്കും നമ്മുടെ പൊട്ടാറ്റ ബജ്ജി എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. പിന്നെ ക്യൂക്കുംബറും ക്യാരറ്റും ഉണ്ട്. ക്യൂക്കുംബറും ക്യാരറ്റും ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിലുള്ളൊരു ശീലോടെ നോമ്പ് തുറക്കാൻ നേരത്തെ അത് എപ്പോഴും ഉണ്ടാകും. അത് നല്ലതാണ് കഴിക്കണമെന്നും പറഞ്ഞിട്ട് മിക്കപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്കിന്ന് നല്ല സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഗാർണിഷ് ഒക്കെ ചെയ്യാൻ നിന്ന്, വേറെ പണിയില്ലല്ലോ, ആകെ ഇത് രണ്ടും മാത്രം ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജ്യൂസും ആയിരുന്നില്ലല്ലോ, ജസ്റ്റ് ലൈമും ആയിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് പോരാത്തതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്ന്. അത് വെള്ളം പിന്നീടായിരുന്നിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാസ്തയാണെങ്കിലും ഞാൻ ഓർത്ത് ഇശ കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ച്, സോറി, നോമ്പൊക്കെ തുറന്ന് ഇശ കഴിഞ്ഞിട്ട് ചൂടാക്കാമെന്നും പറഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കിച്ചണിൽ കയറിയത് തന്നെ എനിക്ക് തോന്നുന്നു 5:30 ആയപ്പോഴാണ് കയറിയെന്ന് തോന്നുന്നു. പിന്നെ ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ജ്യൂസൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴേക്കും ഒരു വെറൈറ്റി ആയിരിക്കും. നമുക്ക് കണ്ടാൽ ലൈം ആണെന്ന് പറയില്ലല്ലോ, പക്ഷേ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 10 അടുപ്പിച്ചാണ് ഫുഡൊക്കെ കഴിക്കാൻ വിശന്നത്. കാരണം നോമ്പൊക്കെ തുറന്നു കഴിയുമ്പോൾ തന്നെ ഒരു തളർച്ചയായിരിക്കില്ല, കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ കിടക്കും. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ. അപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെയാണ് എല്ലാം ഉള്ളതെന്ന്. അത് ഞാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഈവനിങ് ചെയ്യാൻ നോമ്പ് തുറന്നതിൻ്റെ ചെയ്യാമെന്നുണ്ട്. അപ്പോൾ സോസേജ് ഫ്രൈയും പിന്നെ സോസേജിൻ്റെ കറി, അപ്പവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചൂടാക്കി ഞങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, സോസേജ് എന്ന് പറഞ്ഞാൽ. സോസേജ്, സോയാബീൻ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊന്നും ആയിരിക്കും അത്ര ഇഷ്ടമില്ല. സോസേജ് ഫ്രൈ ഒന്നും അക്കൂക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ 3 നോമ്പും കഴിഞ്ഞ അൽഹംദുലില്ല. അപ്പം ഇപ്പം എല്ലാം കഴിഞ്ഞൊരു 11 തോന്നുന്നു, 10:59 ഇവിടുത്തെ, 10:09 അവിടുത്തെ, 12:29 കേട്ടോ. ഇപ്പം 11 അങ്ങനെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഉള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലോ ലുലു, ഞാൻ അന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ലേ. അപ്പോൾ ഓർഗാനിക് കോണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റേ ചെയ്യുന്നതെന്ന് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോൾ സമയമുണ്ടല്ലോ, 11:00 അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ വേഗം ഇതും കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്കിനി മെഹന്തി ഇടാം. നല്ല അടിപൊളിയായിട്ടുള്ള മെഹന്തി കോണായിരുന്നു. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്തും പിന്നെ നമുക്കിനി സ്റ്റെയിനിന് നാളെ ഇനി നോക്കിയാൽ അറിയാൻ പറ്റുള്ള എത്രത്തോളം സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പൊതുവെ എനിക്ക് മെഹന്തി കോൺ അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടാത്തതാണ്. നമ്മുടെ അവിടുത്തെ സ്ഥിരമായിട്ട് ഞാൻ മേടിക്കണവരുന്നുണ്ട്, അത് അവർ ഓർഗാനിക് കോണ്. അപ്പോൾ ഇതും ഓർഗാനിക് തന്നെയാണ് പറഞ്ഞത്. സ്റ്റെയിൻ നാളെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതേ സിമ്പിളായിട്ട് ഡിസൈനൊക്കെ പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? വലിയ കുഴപ്പമില്ല, ആ ഒരു റൗണ്ട് കുറച്ച് വലുതായിപ്പോയി എന്ന് എനിക്ക് തോന്നി. അപ്പം ഇനി ഏതായാലും കുഴപ്പമില്ല, ഇനി നല്ലതാണെങ്കിൽ ഇനിയും നമുക്ക് പിന്നെ ഒരു ദിവസം അപ്ലൈ ആ, ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിനി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.